ആൽഫ ടിവിയുടെ സത്യവെളിച്ചം പ്രോഗ്രാമിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. സത്യവെളിച്ചം എന്ന ഈ പ്രോഗ്രാമിലൂടെ എബ്രായ ലേഖന പഠന പരമ്പരയാണല്ലോ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തു എത്രയോ ഉന്നതനും നിസ്തുല്യനുമാണ് എന്നുള്ളത് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ കാണുകയുണ്ടായി. യേശുക്രിസ്തുവിനോട് താരതമ്യം ചെയ്യുവാൻ കൊള്ളാവുന്ന, യേശുക്രിസ്തുവിനോട് തുലനം ചെയ്ത് പറയുവാൻ കൊള്ളാവുന്ന മറ്റൊരു വ്യക്തിത്വത്തെയും ലോക ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധ്യമല്ല. പഴയ നിയമത്തിൽ അനേക പിതാക്കന്മാരുടെ ചരിത്രം നാം കാണുന്നുണ്ട്. ആ പഴയ നിയമ പിതാക്കന്മാരുമായി താരതമ്യം ചെയ്തുകൊണ്ടുകൂടി യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തെയും ഔന്നത്യത്തെയും എബ്രായലേഖനകർത്താവ് വെളിപ്പെടുത്തുന്നത് 10 അധ്യായങ്ങളിലെ ക്ലാസ്സുകളിലൂടെ നാം വ്യക്തമായി കാണുകയുണ്ടായി. 11-ാം അധ്യായമാണല്ലോ നാം ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 11-ാം അധ്യായത്തിൽ വിശ്വാസം അതെന്താണ് എന്നുള്ളതും കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടു. 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വിശ്വാസം അതെന്ത് എന്നുള്ള ഒരു നിർവചനം തന്നിട്ടുണ്ട്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. നാം ആ നിർവചനത്തെ അല്പമായിട്ട് ഒന്ന് വിശകലനം ചെയ്ത് പഠിക്കുകയുണ്ടായി. പിന്നീട് 11-ാം അധ്യായത്തിൻ്റെ താഴോട്ടുള്ള അവസാന വാക്യങ്ങൾ വരെ ആ വിശ്വാസം ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്ന അനേകരുടെ ദൃഷ്ടാന്തങ്ങളാണ് എടുത്ത് സൂചിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ 2-3 വാക്യങ്ങളിലായിട്ട് അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. നമുക്കറിയാം, മനുഷ്യവർഗത്തിൻ്റെ ഉത്ഭവത്തിന് മുമ്പേ ദൈവം സൃഷ്ടിച്ചതാണ് ഈ ലോകം. ആ ലോകം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ദൈവവചനമാണ്. ദൈവവചനത്തിൽ ആ സത്യം രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. വചനത്താൽ ആണത് സൃഷ്ടിക്കപ്പെട്ടത് എന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സകലത്തിൻ്റെയും കാരണഭൂതനായ ദൈവം തൻ്റെ വചനത്താൽ തൻ്റെ വാക്കുകളാൽ സൃഷ്ടിച്ചതാണ് സകലത്തെയും. ആ നിലയിൽ മനുഷ്യനെ തൻ്റെ കൈകൾ കൊണ്ട് സൃഷ്ടിക്കുമ്പോൾ ആ മാനുഷിക സൃഷ്ടിക്ക് മുമ്പ് തന്നെ ദൈവം മറ്റു സകലത്തെയും സൃഷ്ടിച്ചു. ഇതെങ്ങനെ നമുക്കിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും? അത് വിശ്വാസത്താൽ. ആ വിശ്വാസമാണ് ദൈവത്തിലും നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഇന്ന് അതിൻ്റെ ആദ്യത്തെ ഉദാഹരണമായിട്ട് 4-ാം വാക്യത്തിൽ പറയുന്ന വ്യക്തിയിലെ ചില പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം. എബ്രായലേഖനം 11-ാം അധ്യായം 4-ാം വാക്യം ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയ്യിൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഹാബേലിൻ്റെ വഴിപാടിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ ആദമിൻ്റെ മക്കളായ കയ്യിനും ഹാബേലും, ഈ രണ്ട് വ്യക്തികളും വഴിപാടർപ്പിക്കുന്നുണ്ട്. പക്ഷേ ഹാബേലിൻ്റെ വഴിപാടിലാണ് ദൈവം പ്രസാദിച്ചത്, കയ്യിൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചില്ല. ദൈവം ഹാബേലിൻ്റെ വഴിപാടിൽ പ്രസാദിച്ചു, അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ഇന്നും ആ സാക്ഷ്യവും ഹാബേലിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ മാതൃകകളും ലോകത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ദൈവവചനത്തിൻ്റെ പേജുകളിലൂടെ ആ സത്യങ്ങൾ ഇന്നും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ദൈവവചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള സാക്ഷ്യങ്ങൾക്കുള്ള ഒരു പ്രത്യേകതയാണ്. 100 ആണ്ടുകൾക്ക് മുൻപ് അഥവാ മാനവ ചരിത്രത്തിൻ്റെ ആദ്യ സമയത്ത് തന്നെ ജീവിച്ചിരുന്ന ഈ ഹാബേലിൻ്റെ ജീവിതത്തിലെ മാതൃകകളും സാക്ഷ്യങ്ങളും ദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരുന്ന നമുക്ക് പിൻപറ്റുവാൻ കൊള്ളാവുന്ന ആ സത്യങ്ങളെ ഇന്നും ദൈവവചനത്തിൻ്റെ പേജുകളിലൂടെ നമ്മോട് ആവർത്തിച്ച് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണ്. എന്താണ് ഹാബേലിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത? ഞാൻ ഓർപ്പിച്ചു, ഈ ചരിത്രം നാം വായിക്കുന്നത് പഴയ നിയമത്തിലാണ്, പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിലാണ്. എന്തുകൊണ്ട് രണ്ടുപേര് വഴിപാടർപ്പിച്ചിട്ട് കയ്യിൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചില്ല? എന്തുകൊണ്ട് ഹാബേലിൻ്റെ വഴിപാടിൽ മാത്രം ദൈവം പ്രസാദിച്ചതായി നാം വായിക്കുന്നു? ഈ ചരിത്രം പഠിക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം, നാമും ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കേണ്ടവരാണ്.
ഒരുപക്ഷെ പഴയ നിയമത്തിൽ കാണുന്ന യാഗങ്ങളെപ്പോലെ മൃഗങ്ങളെയോ ഏതെങ്കിലും ഭൗമിക വസ്തുക്കളെയോ അർപ്പിച്ച് ഉള്ള യാഗങ്ങളല്ല നാം അർപ്പിക്കേണ്ടത്. ആ യാഗങ്ങളൊക്കെ പാപപരിഹാരത്തിന് വേണ്ടിയുള്ളതായിരുന്നു. എന്നാൽ എബ്രായ ലേഖനത്തിൻ്റെ ഇതുവരെയുള്ള ക്ലാസ്സുകളിലൂടെ വളരെ വ്യക്തമായി നാം കാണുകയുണ്ടായി, പാപപരിഹാരത്തിനു വേണ്ടി ഇനിയും നാം ഒരു യാഗമർപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ യാഗങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന പൊരുളായ ഒരു യാഗം കാൽവറിയിലെ ക്രൂശിൽ നിർവഹിക്കപ്പെട്ടു. യേശുക്രിസ്തുവിൻ്റെ ആ പരമബലിയിലൂടെ പാപത്തിന് പൂർണ്ണ പരിഹാരം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിമേൽ പാപപരിഹാരത്തിന് ഒരു യാഗം ആവശ്യമില്ല. ഞാനും നിങ്ങളും ഈ നിലയിൽ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി ഒരു മൃഗബലി നടത്തേണ്ട ആവശ്യം ഇല്ല. എന്നാൽ പുതിയ നിയമ വിശ്വാസികൾ എന്നുള്ള നിലയിൽ, പാപമോചനം പ്രാപിച്ചവരെന്നുള്ള നിലയിൽ, യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച് പാപത്തിൻ്റെ മോചനം പ്രാപിച്ച നാം അർപ്പിക്കേണ്ട ചില യാഗങ്ങളെക്കുറിച്ച് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. അത് പുതിയ നിയമ യാഗങ്ങളെന്ന് നമുക്ക് വേണേൽ പറയാം, ആത്മീക യാഗങ്ങൾ എന്ന് അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ നിലയിൽ ദൈവത്തിന് പ്രസാദകരമായ യാഗങ്ങൾ അർപ്പിക്കേണ്ടവരാണ് നാം. ആ യാഗങ്ങളെ നാം വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിലൂടെ പഠിച്ചാൽ ഇങ്ങനെ മനസ്സിലാക്കാം. അധരഫലം എന്ന സ്തോത്രയാഗം, നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്, ഈ വകയാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. നമ്മുടെ ശരീരങ്ങളെ തന്നെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്നിങ്ങനെ പുതിയ നിയമ വിശ്വാസികളായ നാം അർപ്പിക്കേണ്ട ചില യാഗങ്ങളെക്കുറിച്ച് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. അവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു പാഠം, ഈ യാഗങ്ങൾ നാം അർപ്പിക്കുമ്പോൾ അതിലൂടെയും ദൈവത്തിന് പ്രസാദം വരണം. ദൈവത്തിന് പ്രസാദം വരുമാറ് എങ്ങനെ ആ യാഗങ്ങളെ നമുക്ക് അർപ്പിക്കാം എന്നുള്ളതാണ്. ആ യാഗങ്ങൾക്കുള്ള ഒരു പ്രത്യേകത പാപമോചനത്തിന് വേണ്ടിയുള്ളതല്ല, പാപമോചനം പ്രാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നാം അർപ്പിക്കേണ്ടുന്ന ആത്മീക യാഗങ്ങളാണ്. എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നത് എന്നുള്ളത് ഈ കയീൻ്റെയും ഹാബേലിൻ്റെയും സംഭവത്തിലൂടെ, പ്രത്യേകിച്ച് ഹാബേൽ അർപ്പിച്ച വഴിപാടിലൂടെ നമുക്ക് കാണാം. ഇപ്പം നമ്മൾ വായിച്ച എബ്രായ ലേഖനത്തിൻ്റെ 11 അധ്യായത്തിൽ ഹാബേൽ അർപ്പിച്ച വഴിപാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നാം വായിക്കുന്നത്, വിശ്വാസത്താൽ ഹാബേൽ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഹാബേൽ വഴിപാട് അർപ്പിച്ചത് വിശ്വാസത്താല. വിശ്വാസം എവിടെ നിന്നാണ് വരേണ്ടത്? നാം ആ നിർവചനത്തിലൂടെ പഠിക്കുകയുണ്ടായി, ഹൃദയത്തിൽ നിന്ന്. അപ്പോൾ കയീനും ഹാബേലും യാഗമർപ്പിച്ചപ്പോൾ കയീൻ യാഗമർപ്പിച്ചത് ഒരു ചടങ്ങ് പോലെയാണ്, ഒരാചാരം പോലെ അങ്ങ് അർപ്പിക്കുകയായിരുന്നു. രണ്ടുപേരും ഒരു പിതാവിൻ്റെ മക്കളാണ്, ഒരു ഭവനത്തിൽ വളർന്നവരാണ്, ഒരേ നിലയിൽ അഭ്യസനം ലഭിച്ചവരാണ്. യാഗം അർപ്പിക്കണമെന്ന് അവർ രണ്ടുപേരും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യാഗാർപ്പണത്തിൻ്റെ സമയമായപ്പോൾ രണ്ടുപേരും യാഗമർപ്പിച്ചു. കയീൻ പറഞ്ഞു കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചടങ്ങ് നിർവഹിച്ചു എന്നുള്ളതിനപ്പുറത്ത് ഹൃദയവുമായി ഒരു ബന്ധം അതിന് വന്നിട്ടില്ല. ഹൃദയവുമായി ദൈവത്തിന് കൊടുക്കത്തക്ക നിലയിൽ, ദൈവവുമായി ഹൃദയത്തിൽ നിന്ന് ഒരു ബന്ധം ഹാബേലിനുണ്ടായി, കയീനുണ്ടായില്ല. അപ്പോൾ ഹാബേൽ അർപ്പിച്ച വഴിപാട് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. വിശ്വാസത്താൽ അർപ്പിച്ച യാഗമാകയാൽ അതിൽ ദൈവം പ്രസാദിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നാം ചെയ്യുന്ന ഏത് കാര്യവും ദൈവനാമത്തിലോ ദൈവത്തിനു വേണ്ടിയോ ചെയ്യുന്നുവെങ്കിൽ, അത് ദൈവത്തിന് പ്രസാദകരമായി തീരണം എങ്കിൽ, നാം അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിലുള്ള നമ്മുടെ ഹൃദയം കൊണ്ടുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നവയായിരിക്കണം. കേവലം കേട്ടുകേൾവിയുടെയോ, കേവലം മറ്റുള്ളവർ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലോ, കേവലം മതപരമായ, സഭാപരമായ, സാമുദായികമായ ഒരാചാരമെന്നുള്ള നിലയിലോ മറ്റുള്ളവരുടെ കൂടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നാം ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് വെച്ചാൽ, അതിൽ പ്രസാദിക്കുന്നവനല്ല ദൈവം. ദൈവം നോക്കുന്നത് നാം ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ ചെയ്യുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ്. ഹൃദയത്തെ കാണുന്ന ഒരു ദൈവമാണ് വേദപുസ്തകത്തിലെ ദൈവം. അപ്പോൾ ഹാബേൽ വിശ്വാസത്തിൽ നിന്ന് അർപ്പിച്ച യാഗമാണ്. അതുകൊണ്ട് ആ യാഗം ദൈവത്തിന് പ്രസാദകരമായിരുന്നു. ഞാൻ ഓർപ്പിക്കട്ടെ, യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിക്കുക, യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. ആ ആദ്യപടി ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി നാം ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവം പ്രസാദിക്കുന്നു. അത് ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാതെ, വ്യക്തിപരമായ ഒരു ബന്ധം യേശുക്രിസ്തുവുമായി ഉണ്ടാകാത്തിടത്തോളം കാലം, നാം ചെയ്യുന്ന മറ്റെന്തും ആത്മീകതയുടെ പേരിലാണെങ്കിൽ പോലും
അത് ദൈവത്തിന് പ്രസാദകരമായിരിക്കില്ല എന്നുള്ള സത്യം വേദപുസ്തകം ഓർപ്പിക്കുന്നു. ഈ സംഭവം പ്രത്യേകം നമുക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. എന്തുകൊണ്ട് ഹാബേലിൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചു? വിശ്വാസത്തിൽ നിന്ന് അർപ്പിച്ച യാഗമാണ്. രണ്ടാമത്തെ പ്രത്യേകത, ഇവർ രണ്ടുപേരും യാഗമർപ്പിക്കുന്ന ചരിത്രം ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതുമ്പോൾ കൈ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്കൊരു വഴിപാട് കൊണ്ടുവന്നു, അങ്ങനെ അങ്ങ് എഴുതി മുമ്പോട്ട് പോകുകയാണ്. എന്നാൽ ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. രണ്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. കൈയിനൊരു വഴിപാട് കൊണ്ടുവന്നു, എന്നാൽ ഹാബേലോ വഴിപാട് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ആട്ടിൻകൂട്ടത്തിലേക്ക് ചെന്നു, കടിഞ്ഞൂലുകളെ തപ്പി കണ്ടുപിടിച്ചു, അവയിൽ നിന്ന് ഏറ്റവും മേധസ്സുള്ളതിനെ അതിനെ കണ്ടുപിടിച്ച് യാഗമായി അർപ്പിക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ പിന്നിലൊരു ഒരുക്കമുണ്ട്. കയീൻ വഴിപാടർപ്പിക്കേണ്ട സമയമായപ്പോൾ ഓടിച്ചെന്നു, തൻ്റെ കൃഷിയുടെ ഫലങ്ങൾ കിടക്കുന്നിടത്തുനിന്ന് അല്പം ചിലത് വാരിയെടുത്തു, അതുകൊണ്ട് വഴിപാടർപ്പിച്ചു. എന്നാൽ ഹാബേൽ അങ്ങനല്ല, ആട്ടിൻകൂട്ടത്തിൻ്റെ ഇടയിൽ ചെന്ന് കയ്യിൽ കിട്ടി ഒന്നിനെ കൊണ്ട് അർപ്പിക്കുകയായിരുന്നില്ല, അതിൻ്റെ പിന്നിൽ ഒരന്വേഷണം നടത്തി ഏറ്റവും നല്ലതേതാണ്, ദൈവത്തിന് കൊടുക്കാൻ പറ്റിയതേതാണ്, കടിഞ്ഞൂലുകളേതാണ്, ഇതിൽ തന്നെ ഏറ്റവും മേധസ്സുള്ളതേതാണ്, അങ്ങനെ സമയമെടുത്ത് അന്വേഷിച്ച് കണ്ടെത്തി ഒരുക്കത്തോടെ കൊടുത്തപ്പോൾ ഏറ്റവും നല്ലതിനെ കൊടുക്കാൻ കഴിഞ്ഞു. ദൈവത്തിന് അത് പ്രസാദകരമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ദൈവത്തിന് നാം എന്ത് ചെയ്യുന്നുവെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരുക്കം ആവശ്യമാണ്. അതൊരുപക്ഷേ നാം ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടിയായിരിക്കാം, നാം അർപ്പിക്കുന്ന ആരാധനയ്ക്ക് വേണ്ടിയായിരിക്കാം, നാം ചെയ്യുന്ന സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. അതിനുവേണ്ട ഒരുക്കം, അതോടൊപ്പം തന്നെ നമ്മെ തന്നെയും ആ ശുശ്രൂഷയ്ക്ക് ഒരുക്കി ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ വിശുദ്ധമായി അർപ്പിക്കുമ്പോഴാണ് ദൈവം ആ വഴിപാടിൽ പ്രസാദിക്കുന്നത്. അപ്പോൾ ദൈവം പ്രസാദിക്കണമെങ്കിൽ ആ വഴിപാടിന് പിന്നിൽ ഒരുക്കം ആവശ്യമാണ് എന്നുള്ളത് ഹാബേൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമാണ്. നമുക്കറിയാം, അബ്രഹാം അർപ്പിച്ചത് ഇസഹാക്കിനെ മോറിയാമലയുടെ മുകളിൽ കൊണ്ടുപോയി യാഗമായിട്ട് അർപ്പിക്കുവാൻ. ആ യാഗത്തിൻ്റെ പിന്നിൽ ഒരു വലിയ ഒരുക്കമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കൽപ്പന അരുളപ്പാട് ലഭിച്ച അബ്രഹാം ബാലനുമായി പോകുമ്പോൾ അതിനു മുമ്പ് തന്നെ ആ മലയുടെ മുകളിൽ ചെന്ന് യാഗമർപ്പിക്കുമ്പോൾ അതിനാവശ്യമായ വിറകുകൾ എടുത്ത് കീറി അടുക്കി ഒരുക്കത്തോടെയാണ് മോറിയാമലയുടെ മുകളിലേക്ക് പോയത്. വിദ്വാൻമാർ യേശുവിൻ്റെ ജനനവാർത്ത അറിഞ്ഞ് ബേദലഹേമിൽ ചെന്നു, ആ കുഞ്ഞിനെ വീണ് നമസ്കരിച്ചു. പോകുന്നതിന് മുൻപ് തന്നെ അർപ്പിക്കുവാനുള്ള വസ്തുക്കൾ ഒരുക്കിക്കൊണ്ടാണ് ആ വിദ്വാൻമാർ ദീർഘമായി യാത്ര ചെയ്തത്. പൊന്നും മൂരും കുന്തിരിക്കവും അവിടെ ചെന്ന് ആ ശിശുവിനെയൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞ് എവിടുന്നെങ്കിലും കുറേ പൊന്നും മൂരും കുന്തിരിക്കവും വാങ്ങി അർപ്പിക്കാം എന്ന് വെച്ചില്ല, അവർ പോകുന്നതിന് മുൻപ് അതൊരുക്കിയാണ് പോയത്. നമ്മുടെ ജീവിതത്തിലും ഈ ഒരുക്കം ആവശ്യമാണ്. ദൈവസന്നിധിയിൽ ചെല്ലുന്നതിന്, ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നതിന്, ആത്മീയ യാഗങ്ങൾ അർപ്പിക്കുന്നതിന്, ആരാധന അർപ്പിക്കുന്നതിന് മുൻപ് എത്രമാത്രം ഒരുക്കം ദൈവസന്നിധിയിൽ ഇരുന്ന് നാം പ്രാപിക്കുന്നുണ്ട് എന്നുള്ളത് ദൈവം നോക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധമായത്, ഏറ്റവും നല്ലത്, ദൈവത്തിന് പ്രസാദകരമായത് ദൈവസന്നിധിയിൽ നമുക്ക് അർപ്പിക്കുവാൻ കഴിയുന്നത്. അത് ഹാബേൽ നമുക്ക് നൽകുന്ന ഒരു വലിയ പാഠമാണ്. മൂന്നാമത്തെ ഒരു പ്രത്യേകത, അതിൻ്റെ ഉൽപ്പത്തി പുസ്തകം 4:4 നാം വായിക്കുന്നു, അതിൻ്റെ അവസാന ഭാഗം, യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. ഹാബേലിലും അവൻ്റെ വഴിപാടിലും കയീനിലും അവൻ്റെ വഴിപാടിലും, ശ്രദ്ധിക്കണം, ഇവർ രണ്ടും കൊണ്ടുവന്ന വഴിപാട് അത് രണ്ട് വിധത്തിലുള്ള വസ്തുക്കളാണ്. എന്താ കൊണ്ടുവന്നത് എന്ന് നോക്കി അതിൻ്റെ മേന്മയിലോ അതിൻ്റെ ഗുണത്തിലോ അല്ല ദൈവം പ്രസാദിക്കാനിരിക്കുന്നത്. അതിനേക്കാൾ ദൈവം നോക്കിയത് കൊണ്ടുവന്ന ആളുകളെയാണ്. ആ പ്രയോഗം ശ്രദ്ധിക്കണം, ഹാബേലിലും അവൻ്റെ വഴിപാടിലും. അപ്പോൾ അവൻ്റെ വഴിപാടിനെ കാണുന്നതിന് മുമ്പ് ദൈവം എന്താ നോക്കിയത്? ഹാബേലിനെയാണ് നോക്കിയത്. അവൻ എങ്ങനെയുള്ളവനാണ്? അവൻ എനിക്ക് പ്രസാദകരമായ ജീവിതം നയിക്കുന്നവനാണോ? അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? അതാണ് നോക്കിയത്. പിന്നീട് യാഗവസ്തുവിലേക്ക് നോക്കുകയാണ്. അപ്പോൾ ദൈവം നമ്മെയാണ് നോക്കുന്നത്. ആത്മീയ ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ മുൻപേ പറഞ്ഞ പോലെ ആത്മീയ യാഗങ്ങൾ അർപ്പിക്കുകയോ ആരാധന അർപ്പിക്കുകയോ ഒക്കെ നാം ചെയ്യുമ്പോൾ, ഒരുപക്ഷേ നാം ആത്മീയ കാര്യത്തിന് വേണ്ടി പണം മുടക്കുന്നുണ്ടായിരിക്കാം, നാം എന്തു ചെയ്താലും ആ ചെയ്യുന്ന നമ്മുടെ
വ്യക്തി ജീവിതങ്ങളെ ദൈവം നോക്കുന്നു. എങ്ങനെയും ജീവിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതിൽ പ്രസാദിക്കാനിരിക്കുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. അതൊരു വലിയ പാഠമാണ്. എങ്ങനെയും നമ്മുടെ ജീവിതം നമുക്കിഷ്ടമുള്ളതുപോലെ തോന്നിയതുപോലെ പിശാചിൻ്റെ ആയുധങ്ങളായി ദൈവവചനത്തിൻ്റെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ദൈവത്തിന് ഹിതകരമല്ലാത്ത നിലയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പരസ്യവും രഹസ്യവുമായ വശങ്ങളെ നയിച്ചിട്ട് നാം പുറമെ ആത്മീയത നടിച്ച് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അതിൽ പ്രസാദിക്കാതിരിക്കുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. അപ്പം ദൈവം നോക്കുന്നത് കൊടുക്കുന്ന വസ്തുവിൻ്റെ അളവിലല്ല, അതിൻ്റെ ക്വാണ്ടിറ്റിയിലല്ല, പിന്നെയോ അത് കൊടുക്കുന്ന ആളിൻ്റെ ക്വാളിറ്റിയിലാണ്. അതാണ് നാം ശ്രദ്ധിക്കേണ്ട വലിയൊരു പാഠം. ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീൻ വഴിപാടർപ്പിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയിരുന്നില്ല, അവൻ്റെ ഹൃദയം ദൈവം മുമ്പാകെ ചെല്ലത്തക്ക നിലയിൽ നിർമ്മലമായിരുന്നില്ല, വിശുദ്ധമായിരുന്നില്ല. ഇതിനു മുൻപ് എബ്രായ ലേഖനത്തിൻ്റെ തന്നെ ഒരു പഠനത്തിൽ നാം ചിന്തിക്കുകയുണ്ടായി, നിർമ്മല ഹൃദയത്തോടെ ദുർമനസാക്ഷി നീങ്ങുമാറ് പരമാർത്ഥ ഹൃദയത്തോടെ വേണം നാം ദൈവത്തിൻ്റെ അരികിലേക്ക് അടുത്തു ചെല്ലുവാൻ അവകാശം തന്നിട്ടുണ്ട്. വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശനത്തിനുള്ള ധൈര്യം തന്നിട്ടുണ്ട്. എങ്ങനെ വേണം നാം കടന്നു ചെല്ലുവാൻ? ഈ ഒരു ഒരുക്കത്തോടെ, ഈ ഒരു വിശുദ്ധിയോടെ, നിർമ്മലതയോടെ, ഹൃദയപരമാർത്ഥതയോടെ ഹാബേലിലും അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു, കയീനിലും അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല. കയീൻ തനിക്ക് തോന്നിയതുപോലെ ജീവിക്കുന്നവനായിരുന്നു. ഇനിയും ഈ കയീൻ ഒരു പക്ഷേ, താൻ കൃഷിക്കാരനാണ്, കൃഷിയുടെ വിളവിൽ നിന്നാണ് കൊടുത്തത്, ഇനി ഒരു പക്ഷേ ഹാബേൽ കൊടുത്തതിനേക്കാൾ കൊഴുത്ത് തടിച്ച ഒരാട്ടിൻകുട്ടിയെ കൊണ്ട് കൊടുത്തിരുന്നു എന്ന് കരുതുക, എങ്കിലും ദൈവം ആ വഴിപാടിൽ പ്രസാദിക്കുമായിരുന്നില്ല. എന്തുകൊണ്ട്? അവൻ്റെ ഹൃദയം ദൈവം മുമ്പാകെ വിശുദ്ധമല്ല, അവൻ്റെ ഹൃദയം ദൈവം മുമ്പാകെ യോഗ്യമല്ല. എന്നെയും നിങ്ങളെയും ദൈവം നോക്കുന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നത്. നമ്മെ തന്നെ, നമ്മുടെ ശരീരങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് പ്രസാദകരമാകുമാറ് ജീവിക്കുന്ന ജീവിതങ്ങൾ, അവർ അർപ്പിക്കുന്ന യാഗങ്ങൾ അത് ദൈവത്തിന് പ്രസാദകരമാണ്. ഇനി നാലാമത്തെ പ്രത്യേകത അവിടെ നാം വായിക്കുന്നത്, ഈ രണ്ട് യാഗങ്ങളും അതിൻ്റെ ചരിത്രം അവിടെ എഴുതി. കയീൻ്റെ യാഗത്തിൽ അല്ലെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിൻ്റെ വഴിപാട് ദൈവം അംഗീകരിച്ചു, അതിൽ ദൈവം പ്രസാദിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചത്? കയീന് ഏറ്റവും കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി. എന്ന് പറയാൻ, അവൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിക്കാതിരുന്നപ്പോൾ അവനത് വിഷമമായി. പക്ഷേ അടുത്ത് താഴോട്ട് നാം വായിക്കുന്നുണ്ട്, പിന്നീട് ഹാബേലിനെ വയലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കയീൻ കൊല്ലുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. എന്താ ശരിക്ക് കയീനുണ്ടായ പ്രയാസം? തൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചില്ല എന്നുള്ളതാണോ? അതൊരു കാരണമായി പറയാം. എന്നാൽ ഈ സംഭവം വായിച്ചാൽ നമുക്കിങ്ങനെ മനസ്സിലാക്കാം, പൊതുവിൽ നമ്മുടെ അവസ്ഥയെ നാം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, അത് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ നമുക്കിവിടെ മനസ്സിലാക്കാം, കയീൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ലായിരുന്നു എന്ന് കരുതുക. കയീൻ ഇത്ര വിഷമമുണ്ടാകത്തില്ല, ഹാബേലിനെ കൊണ്ടുപോയി ഉപദ്രവിക്കത്തില്ല, കൊല്ലത്തില്ല. അവൻ ഇങ്ങനെ ആശ്വസിക്കും, എൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചില്ല, സാരമില്ല, അവൻ്റേതും ദൈവം സ്വീകരിച്ചില്ലല്ലോ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എൻ്റെ വഴിപാട് സ്വീകരിച്ചില്ല, അവൻ്റെ സ്വീകരിച്ചു എന്നുള്ളതാണ്. അതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാം, അസൂയ. എൻ്റെ അംഗീകരിച്ചില്ല, അവൻ്റെ അംഗീകരിച്ചു. എൻ്റെ വഴിപാടിൽ പ്രസാദിച്ചില്ല, അവൻ്റെ വഴിപാടിൽ പ്രസാദിച്ചു. അതവന് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും നുണയും എല്ലാം നീക്കിക്കളഞ്ഞ്, ഇത് മനുഷ്യ ഹൃദയങ്ങളിൽ ഉള്ള ഒരു വസ്തുതയാണ്, ഇത് നീക്കിക്കളയുവാൻ ഒരു ദൈവവൈതലിനോട് ദൈവത്തിൻ്റെ വചനം ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ പാപം വെച്ചുകൊണ്ട്, അസൂയ വെച്ചുകൊണ്ട്, ദുഷ്ടത വെച്ചുകൊണ്ട് അവൻ വഴിപാടർപ്പിക്കുന്നത്. താഴോട്ട് വരുമ്പോൾ ദൈവം തന്നെ പറയുന്നുണ്ട്, നീ എന്തിനു കോപിക്കുന്നു? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം നിൻ്റെ വാതിൽക്കൽ കിടക്കുന്നു, നീയോ അതിനെ കീഴടക്കണം.
അപ്പോൾ നാലാമത്തെ വസ്തുത പാപത്തെ കീഴടക്കാതെ അർപ്പിച്ച യാഗം. അതെങ്ങനെ കൈയിൽ അർപ്പിച്ചാലും ദൈവത്തിന് പ്രസാദകരമല്ല. അവിടെയാണ് ഹാബേലിൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചത്, പാപത്തെ കീഴടക്കിക്കൊണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലും പാപത്തെ അടിച്ചമർത്തിയും പാപത്തെ കീഴടക്കിയും ജീവിതത്തിൽ വരുന്ന തെറ്റുകളെ ദൈവസന്നിധിയിൽ ചെന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അനുതാപത്തോടെ ദൈവം ഭാഗം നിരപ്പ് പ്രാപിച്ച് അർപ്പിക്കുന്ന വഴിപാടുകളാണ് ദൈവം സ്വീകരിക്കുന്നത്. നാല് പ്രത്യേകതകൾ ഈ സംഭവത്തിലൂടെ ഞാൻ ഓർപ്പിച്ചു. വിശ്വാസത്താൽ ജീവിച്ച ഹാബേൽ, വിശ്വാസത്താൽ വഴിപാടർപ്പിച്ച ഹാബേൽ. ഒന്ന്, വിശ്വാസത്താൽ അർപ്പിച്ചതുകൊണ്ട് ദൈവം അത് അംഗീകരിച്ചു. രണ്ട്, അവൻ ഒരുക്കത്തോടുകൂടി അർപ്പിച്ചപ്പോൾ നല്ലത് കൊടുക്കാൻ കഴിഞ്ഞു, ദൈവത്തിന് പ്രസാദകരമായി. മൂന്ന്, അത് അർപ്പിച്ച ഹാബേൽ ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുന്നവനായിരുന്നു. നാല്, പാപത്തെ കീഴടക്കി അർപ്പിച്ച യാഗമാണ്. നാമും പുതിയ നിയമയാഗങ്ങൾ അർപ്പിക്കേണ്ടവരാണ്, ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കേണ്ടവരാണ്. എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ കഴിയും? ഈ മാതൃകകൾ ഹാബേലിൽ നിന്ന് നമുക്ക് ലഭിച്ചത് അനുകരണീയമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഇന്നും ആ സാക്ഷ്യം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സാക്ഷ്യ സത്യങ്ങൾ നമ്മോട് സംസാരിക്കുന്നു. ദൈവവചനത്തിലൂടെ അത് നമ്മോടുള്ള ദൂതായി ഏറ്റുകൊണ്ട് ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ദൈവത്തിന് പ്രസാദമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി ദൈവത്താൽ അയക്കപ്പെട്ട പുത്രനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ഈ വാക്കുകൾക്കും വിരാമം കുറിക്കുന്നു. ദൈവതിരുനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.